ഹലോ, ഞാൻ സയൻസിൻ്റെ ഒരു പുതു ഉത്തമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ഡംബൽസ് ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഡംബൽസ് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഈ വീഡിയോയിൽ കാണിച്ചത്? അപ്പോൾ വീഡിയോയ്ക്ക് ഇറക്കുമ്പോൾ ഞാൻ ചാനൽ ആദ്യം കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണത്തെ നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡംബൽസ് ഉണ്ടാക്കാൻ ഇങ്ങനത്തെ ഒരു ചെറിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ചെറിയ ഡംബൽസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വലുതുണ്ടാക്കണമെങ്കിൽ വലിയ പാത്രം എടുക്കാം. അപ്പോൾ അത് ഇതുപോലത്തെ നമുക്കൊരു പൈപ്പ് വേണം. അപ്പോൾ ചെറിയൊരു പൈപ്പാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് സിമെൻറ്റാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് സിമെൻറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അത് മിക്സ് ചെയ്യാൻ കുറച്ച് വെള്ളം ഇപ്പോൾ ജസ്റ്റ് മിക്സ് ചെയ്യാം. ഈ ഭാഗത്ത് ഒരു പാത്രം പോലത്തെ സംഭവം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി ഡംബൽസ് നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മിക്സിംഗ് ആണ്. അതായത് നമ്മൾ സിമെൻറ്റും കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ സിമെൻറ്റും വെള്ളമൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത പാത്രം എടുക്കുക. അതിന് ശേഷം നമുക്ക് അതിലൊരു പേപ്പർ ഉണ്ട്, കഷ്ണം വയ്ക്കണം. അപ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് അതൊന്ന് ഇറക്കി വയ്ക്കാൻ പോണ്. അപ്പോൾ ഇറക്കിയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ പേപ്പർ വെച്ചിട്ടുണ്ട് നമ്മുടെ പാത്രത്തിൻ്റെ ഉള്ളിൽ. അതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കുറച്ച് സിമെൻറ്റ് തിരിച്ചിടാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് സിമെൻറ്റ് ഇട്ടതിന് ശേഷം ഇത് ഇതുപോലെ നമ്മുടെ പൈപ്പ് തിരിച്ച് ജസ്റ്റ് ഒന്ന് ഇറക്കി വയ്ക്കാം. അതിന് ശേഷം നമുക്കിത് ഫുള്ളായിട്ട് ഈ പാത്രം ഫുള്ളാവുന്ന രീതിയിൽ നമുക്ക് സിമെൻറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അത് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. അപ്പോൾ നമ്മൾ നമ്മുടെ പൈപ്പ് വെച്ചതിന് ശേഷം അതിൽ ഫുള്ള് സിമെൻറ്റ് ഇട്ടിട്ട് ഇതുപോലെ അതൊന്ന് സെറ്റാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി കട്ടിയായി വരുമ്പോൾ നമുക്ക് അതൊന്ന് എടുക്കാം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എടുക്കാൻ പോവാണ്. ഇത് ജസ്റ്റ് ഒന്ന് കുറച്ച് ഇതിലൊന്ന് വലിച്ചാൽ മതി. അതെ, നമുക്ക് കിട്ടിയിട്ട് നമുക്ക് ഇനി ഈ പേപ്പറൊക്കെ ഒന്ന് വിഞ്ഞ് കളയാം. നമ്മൾ അത്യാവശ്യം പേപ്പറൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ബ്ലാക്ക് പെയിൻ്റ് അടിക്കണം. നമുക്ക് ലാസ്റ്റ് അടിക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ഭാഗം ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഈ പാത്രം ഒന്നും കൂടി എടുത്തതിന് ശേഷം ഇതിൽ നേരത്തെ പോലെ തന്നെ പേപ്പർ ഇട്ടിട്ട് ഇതിങ്ങനെ വെക്കണം നമുക്ക് ഇതിൻ്റെ മുകളിൽ. അതിന് ശേഷം ഇവിടെ ഫുള്ള് സിമെൻ്റ് ഇടാണ്. അപ്പോൾ നമുക്ക് ഈ മോൾ ഭാഗത്തിന് സപ്പോർട്ടായിട്ട് എന്തെങ്കിലും ജസ്റ്റ് ഇഷ്ടിക എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ഭാഗം കൂടി ഉണ്ടാക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ഇങ്ങനത്തെ പരിപാടി. അപ്പോൾ നമുക്ക് അതൊന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഭാഗം മുകളിലേക്ക് വെച്ചിട്ട് പൈപ്പിൻ്റെ മറ്റേ ഭാഗം നമ്മൾ നേരത്തെ പോലെ തന്നെ മൊത്തത്തിൽ സിമെൻറ്റ് ഇട്ടിട്ട് അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മോൾ ഭാഗം ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഇഷ്ടികയാണ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇത് നേരത്തെ പോലെ നേരം നമുക്കിതൊന്ന് സെറ്റാകാൻ വയ്ക്കുക. അതിന് ശേഷം ഇത് ഉണങ്ങിയതിന് ശേഷം ഇതെടുത്തിട്ട് നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതേ നമ്മുടെ ഡംബൽസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെയിൻറ് അടിക്കാൻ പോവാണ്. ബ്ലാക്ക് കളറാണ്. ഞാൻ അപ്പോൾ രണ്ട് സൈഡും ബ്ലാക്ക് ആണ് അടിക്കാൻ പോണ്. അപ്പോൾ അതും കൂടി അടിച്ചിട്ട് ഞാൻ ഫുള്ളായിട്ടുള്ള ലുക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതേ നമ്മൾ പെയിൻറ് അടിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ബ്ലാക്ക് കളർ രണ്ട് സൈഡിൽ അടിച്ചിട്ടുണ്ട്. നടുവിലത്തെ പൈപ്പ് നമ്മൾ പെയിൻറ് അടിച്ചിട്ടില്ല. അപ്പോൾ രണ്ട് സൈഡും ബ്ലാക്ക് കളർ അടിച്ചപ്പോൾ ഇതുപോലെ അതിൻ്റെ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഡംബൽസ് ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയി.